നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലം പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ നവംബർ പതിമൂന്നിന് നടത്തുമെന്നിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നവംബർ ഇരുപതിനായിരിക്കും നടക്കുക വോട്ടെണ്ണൽ ജാർഖണ്ഡിലും വോട്ടെടുപ്പ് രണ്ട് ഘട്ടമായിട്ടാണ് നടക്കുന്നത് നവംബർ പതിമൂന്നിനും ഇരുപതിനും മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതുപോലെ തന്നെ കേരളത്തിലെയും ഉപതെരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജാർഖണ്ഡിലെ എൺപത്തിയൊന്ന് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നവംബർ പതിമൂന്നിനും ഇരുപതിനുമായിട്ട് രണ്ട് ഘട്ടങ്ങൾ നടക്കുന്നത് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ നവംബർ ഇരുപതിനായിരിക്കും മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഇരുന്നൂറ്റി മണ്ഡലങ്ങളിലേക്കുള്ള ഒറ്റ ഘട്ടമായിരിക്കും ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുക രണ്ട് സംസ്ഥാനത്തെയും വോട്ടെണ്ണൽ നവംബർ ഇരുപത്തി മൂന്നിനാണ് നടക്കുന്നത് കേരളത്തിലും ഏത് ദിവസമായിരിക്കും എന്നുള്ള പ്രതീക്ഷയും അതുപോലെ തന്നെ പല ചർച്ചകളും സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ചൂടുകറി തന്നെ കേരളത്തിൽ നടക്കുകയാണ് ഇപ്പോഴിതാ നവംബർ പതിമൂന്നിനാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലും ചെലക്കര എം എൽ എ ആയിരുന്ന മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ ജയിച്ച് ലോക്സഭാ അംഗങ്ങളായതോടെയാണ് രണ്ട് നിയമസഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത് റായ്ബറേലി വയനാട് എന്നീ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ജയിച്ച രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞതോടെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നവംബർ പതിമൂന്നിന് തന്നെയാണ് നടക്കുന്നത് ഇതിനോടൊപ്പം തന്നെയാണ് പാലക്കാട് ചെലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുക വീണ്ടും ഒരു രാഷ്ട്രീയ ചൂട് പിടിച്ചിരിക്കുകയാണ് കേരളത്തിനെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് എല്ലായിടങ്ങളിലും വോട്ടെണ്ണൽ നവംബർ ഇരുപത്തി മൂന്നിനായിരിക്കും നടക്കുക ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളെ ഒന്നും മൂന്ന് പാർട്ടികളും സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ചില സാധ്യതകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് പാലക്കാട് ഷാഫി പറമ്പിലിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് എത്തുക എന്നുള്ള ചില സൂചനകൾ ചില പാളയങ്ങളിൽ നിന്ന് വരുന്നുണ്ട് പക്ഷേ ഇതുവരെ പാർട്ടി അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ വി ടി ബൽറാമിനും സാധ്യതയേറുകയാണ് പക്ഷേ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മുൻപ് മുരളീധരനെയും പാലക്കാട് മണ്ഡലത്തിലോട്ട് യു സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇനി മത്സര രംഗത്തേക്കില്ല എന്നുള്ള മുരളീധരൻ പറഞ്ഞതോടു കൂടിയിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ വി ടി ബൽറാമിനോ ഇപ്പോൾ നറുക്കി ഇതിൽ ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പാർട്ടി സ്ഥിരീകരണം വന്നിട്ടില്ല അതുപോലെ തന്നെ പാലക്കാട് ശോഭ സുരേന്ദ്രനെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കും എന്നുള്ള രീതിയിലെല്ലാം തന്നെ ചില ഭാഗങ്ങളിൽ നിന്ന് ചില സാധ്യത വന്നിട്ടുണ്ടായിരുന്നു ചില അണികളെല്ലാം തന്നെ ശോഭ സുരേന്ദ്രനായിരിക്കണം ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നയിച്ചുകൊണ്ട് വന്നിരുന്നു ഏതായാലും ഇപ്പോഴും അതും സ്ഥിരീകരണം വന്നിട്ടില്ല ആരായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പാർട്ടി ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല അതുപോലെ തന്നെ വയനാട് പ്രിയങ്ക ഗാന്ധിയുടെ പേര് തന്നെയാണ് രാഹുലിന് പകരമായിട്ട് തുടക്കം മുതൽ തന്നെ കേൾക്കുന്നുണ്ടായിരുന്നത് പ്രിയങ്കാ ഗാന്ധി തന്നെയായിരിക്കും വയനാട് യു ഡി എഫ് മത്സര രംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ള ചില സാധ്യതകളുമുണ്ട് ഏതായാലും ചേലക്കരയിൽ രമ്യ ഹരിദാസ് രമ്യ മുൻ ആലത്തൂർ എം പി ആയിരുന്നു ഇത്തവണ അവിടെ ഇലക്ഷനെ തോറ്റു അതിനുശേഷം രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് ചില സൂചനകളും അതുപോലെ തന്നെ ചില ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഏതായാലും ചേലക്കരയിൽ രമ്യ ആയിരിക്കും ചിലപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി ഏതായാലും ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല നവംബർ പതിമൂന്നിനാണ് ഇത്തരത്തിൽ നമ്മുടെ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിലും നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അതുപോലെ തന്നെ വയനാട് ലോകസഭ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബർ ഇരുപത്തി മൂന്നിനായിരിക്കും വോട്ടെണ്ണൽ നടക്കുക